ഈ കരുനാഗപ്പള്ളി ദേശത്തോട് ഇവിടെ കൂടി വന്ന ദൈവത്തിന്റെ ജനത്തോട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞങ്ങൾക്ക് പറയുവാനൊരു സന്ദേശമേ ഉള്ളൂ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീ, നിന്റെ കിടക്കമേൽ ധ്യാനിച്ച് നീ മൗനമായിരുന്നു കൊള്ളണം. കാരണം ലോകം ഒരു വല്ലാത്ത നിലവാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. സമൂഹത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും അഴിമതി അനീതിയും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ. എന്റെ യൗവന പ്രായത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും ഞാൻ വിശ്വാസമാർഗത്തിൽ ജനിച്ചു വളർന്നവനാണെങ്കിലും ഒരു സന്ദർഭത്തിൽ ദൈവത്തെ വിട്ടുപോയ ഒരു കാലയളവ് ഉണ്ടായിരുന്നു. ലോകത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി, പാപത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ലോകപ്രകാരമുള്ള ഉല്ലാസങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ ഞാൻ ജീവിച്ച് വൈകുന്നേരം ഏറെ മയങ്ങി രാത്രിയിൽ വീട്ടിൽ കയറി വരുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ എന്റെ അന്തരാത്മാവിൽ പലവിധമായ ചോദ്യങ്ങളുണ്ട്, മനസാക്ഷിക്കകത്ത് പലവിധമായ കുറ്റബോധമുണ്ട്. എങ്കിലും എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്, അവരെയൊക്കെ പ്രസാദിപ്പിച്ച് ഞാൻ ഇപ്രകാരം ജീവിച്ചു പോകവേ ഒരു രാത്രി ഞാൻ എന്റെ കിടക്കയിൽ വന്ന് കിടക്കുമ്പോൾ ദൈവം തമ്പുരാൻ എനിക്കൊരു കാഴ്ച കാണിച്ചു തന്നു. ഞാൻ കണ്ട കാഴ്ച എന്തെന്നറിയാമോ? അഗ്നിനരകം എന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടു. ആളിക്കത്തുന്ന തീക്കകത്ത് കിടന്നുകൊണ്ട് നിലവിളിക്കുന്ന ജീവിതങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ അന്ന് രാത്രി ഭയപ്പെട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി. അന്ന് രാത്രി എന്റെ സമാധാനം നഷ്ടപ്പെട്ടു. അഗ്നിനരകത്തിന്റെ തീഷ്ണത ദൈവം തമ്പുരാൻ എന്നെ കാണിച്ചു. അവിടെ നിന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റ് എന്റെ മാതാവും പിതാവും കിടക്കുന്ന മുറിയിൽ ചെന്ന് എന്റെ അമ്മയുടെ ഓരം ചേർന്ന് ഞാൻ കിടന്നു. എന്നിട്ടും എനിക്ക് സ്വസ്ഥത ലഭിച്ചില്ല. പ്രിയപ്പെട്ട മാതൃ സഹോദരി സഹോദരന്മാരെ, എന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ദർശനം ഞാൻ കണ്ടു, എനിക്ക് ഭയപ്പാടുണ്ടാകുന്നുവെന്ന്. അവർ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് എന്റെ മാനസാന്തരത്തിന്റെ ദിവസമായിരുന്നു. അന്ന് സ്വർഗത്തിൽ എന്റെ പേരിടുന്ന ദിവസമായിരുന്നു. നരകത്തോട് ഞാൻ വിട പറഞ്ഞ രാത്രിയായിരുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, പാപത്തെ രസിച്ചുല്ലസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറയില്ലാതെ തുറന്നു കിടക്കുന്ന ഒരു നരകമുണ്ട്. അത് മറന്നു പോകരുത്. അതിലേക്ക് നിന്റെ കാലടികൾ ചെന്നെത്തിച്ചേരാതിരിക്കുവാൻ ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ ആത്മാവ് സ്നേഹത്തോടെ നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നു. ചാടുവരയിൽ നിന്റെ നടപ്പ് നീ ഒന്ന് വിചാരിച്ചാട്ടെ. നീ ചെയ്തതിനെ ഒന്ന് ഓർത്തു നോക്കുവാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ വായിച്ച പ്രവാചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ പ്രവാചകനായി യിരെമ്യാവ് ഇസ്രായേൽ ജനം ചാടുവരയിൽ ചെയ്യുന്ന മൂന്ന് വിധത്തിലുള്ളതായ പാപങ്ങളെ കുറിച്ച് എടുത്തുച്ചരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ഈ ചാടുവരയിൽ മൂന്ന് വിധത്തിലുള്ള പാപങ്ങളെ ചെയ്യുന്നു. വായിക്കാം, യിരെമ്യാവ് 19:4 വായിച്ചാട്ടെ. അവർ എന്നെ ഉപേക്ഷിച്ച് ഈ സ്ഥലത്തെ വഷളാക്കി, തങ്ങളും തങ്ങളുടെ പിതാക്കന്മാരും യഹൂദ രാജാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവിടെ വെച്ച് ധൂപം കാട്ടി ഈ സ്ഥലത്തെ കുറ്റമില്ലാത്തവരുടെ രക്തം കൊണ്ട് നിറയ്ക്കുകയും. നോക്കുക, മൂന്ന് വിഷയങ്ങൾ അവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുക. ഈ താഴ്വരയിൽ ഇസ്രായേലിന് മൂന്ന് വിധത്തിലുള്ള പാപം ചെയ്യുന്നു. അതിലൊന്നാമത്തെ പാപം, എന്റെ ജനം, ഈ ജനം എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. അവർ ദൈവത്തെ ഒന്നാമത് ഉപേക്ഷിച്ചു. അതായിരുന്നു അവിടെ ഒന്നാമത്തെ പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പാപം, അവർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടി. മൂന്നാമത്തെ പാപം, കുറ്റമില്ലാത്തവന്റെ രക്തം ഈ താഴ്വരകളിൽ ചൊരിയുവാനിടയായി തീർന്നു. ഈ മൂന്ന് പാപപ്രവർത്തികളിൽ ജീവിക്കുന്ന ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ടാണ് തമ്പുരാൻ വിളിച്ചു പറയുന്നത്, താഴ്വരയിൽ നിന്ന് നടപ്പെന്ന് വിചാരിച്ചാട്ടെ. അവർ മൂന്ന് വിധത്തിൽ പാപം ചെയ്തു. ഒന്ന്, അവർ ദൈവത്തെ ഉപേക്ഷിച്ചു. ഇസ്രായേൽ ജനം ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞു. ദൈവത്തിനത് ഒരിക്കലും പൊറുക്കുവാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. ദൈവം അതുകൊണ്ട് യിരെമ്യാവിനോട് ദുഃഖത്തോടെ പറയുകയാണ്, അവർ എന്നെ ഉപേക്ഷിച്ചുവെന്നവർ ദുഃഖത്തോടെ പറയുന്നു. എന്നെ ഉപേക്ഷിച്ചുവെന്ന് ദൈവം യിരെമ്യാവിനോട് പറയണമെന്നുണ്ടെങ്കിൽ തമ്പുരാന്റെ ഹൃദയം എത്രമാത്രം വ്യാകുലപ്പെട്ട് കാണുമെന്ന് ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചു നോക്കണം. എന്തൊക്കെ ഓർത്തു വെച്ചുകൊണ്ടായിരിക്കും ദൈവം ഇസ്രായേൽ ജനത്തോട് അവർ എന്നെ ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ദൈവം അവരെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു കാണും, അടിമവീടായ മിസ്രയീം അവരെ കൊണ്ടുവന്നവനായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. അടുത്തത്, ചെങ്കടലിനെ അവർക്ക് വിഭാഗിച്ചു കൊടുത്ത ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. മരുഭൂമിയിൽ അവർക്ക് ചിന്നുവാൻ മണ്ണ് കൊടുത്ത ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. അവിടെ മുമ്പിൽ എതിരിട്ട് ശത്രുക്കളെ നിഗ്രഹിച്ച ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. പാലും ചേനുമെടുക്കുന്ന കനാലിലേക്ക് അവരെ കൊണ്ടുവന്ന ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. സ്തോത്രം. ഈ ദൈവത്തെ അവർ ചെയ്ത നന്മകൾ ഓർത്തിട്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്തേണ്ടതിന് പകരം ഇസ്രായേൽ ജനം ചെയ്യുന്നത്
താഴ്വരകളിൽ കിടന്ന് പാപം ചെയ്ത് അവർ ദൈവത്തെ ദുഃഖിപ്പിച്ചു, അവരുടെ ജീവിത വഴികളെ വഷളാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അവസ്ഥ എന്തെന്ന് ചിന്തിച്ചു നോക്കിയാട്ട്, ദൈവം എത്രയോ നന്മകൾ ചെയ്തിട്ടുണ്ട്. സൃഷ്ടാവായ ദൈവത്തെ മറന്നാണോ ഈ താഴ്വരയിൽ ഇന്ന് ജീവിക്കുന്നത്? ഇന്ന് ലോകത്തിൽ എത്രയോ കോടി ജനങ്ങൾ ദൈവത്തെ മറന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. മനുഷ്യൻ പാപത്തിൽ രസിച്ച് ജീവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, തമ്പുരാൻ ചെയ്ത നന്മകളെ ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തെ ഒരു നാളും മറന്നു പോകരുത്. ദൈവം വ്യാകുലപ്പെട്ട മനസ്സോട് പറയുക, അവർ എന്നെ മറന്നു കളഞ്ഞു. ദൈവത്തെ മറന്ന് ജീവിക്കുന്നവന്റെ അവസ്ഥ എന്താണെന്ന് സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചിട്ടുണ്ട്. 9:17 സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞു, ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ആകയാൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവന്റെ ഗതി, ഒടുവിൽ അവൻ പാതാളത്തിൽ ചെന്ന് എത്തിച്ചേരും. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കരുത്. ദൈവത്തെ മറന്ന് ജീവിക്കുന്നവൻ പാതാളത്തിൽ ചെന്ന് ചേരുവാനിടയായി തീരും. 9:22 സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, അല്ലാഞ്ഞാൽ അവൻ നിങ്ങളെ കീറിക്കളയും എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കരുത്. ഒരു സൃഷ്ടാവായ ദൈവമുണ്ട്, സർവശക്തനായ ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി ജീവനെ തന്നൊരു കർത്താവുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ മറന്നു കളഞ്ഞുകൊണ്ട് ഈ താഴ്വരകളിൽ നീ ജീവിക്കുന്നവനാവരുത്. ദൈവത്തെ മറന്നു കളഞ്ഞാൽ അവസാനം പാതാളത്തിലേക്കായിരിക്കും നിന്റെ കാലടികൾ പോകുന്നത്. തമ്പുരാന്റെ ന്യായവിധിയിൽ അകപ്പെട്ടു പോകാൻ ഇടയായി തീരും. ദൈവം തമ്പുരാ നിന്നെ ശിക്ഷിക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കരുതേ. ലോകത്തിൽ എന്തെല്ലാം സമൃദ്ധികൾ തന്നാലും, എന്തെല്ലാം സുഖങ്ങൾ തന്നാലും, എന്തെല്ലാം നന്മകൾ തമ്പുരാൻ തന്നാലും, ഈ ലോകത്തിൽ എപ്രകാരം ജീവിക്കുവാൻ, ഏത് വിധത്തിൽ ജീവിക്കുവാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തെ മറന്ന് ജീവിക്കരുത്. സൃഷ്ടാവായ ദൈവത്തെ മറക്കരുത്. ജീവൻ തന്ന ദൈവത്തെ മറക്കരുത്. നിനക്ക് വേണ്ടി കാൽവരയിൽ ജീവനെ ത്യജിച്ച യേശുവിനെ മറക്കുവാൻ ഇടയായി തീരരുത്. ദൈവത്തെ മറന്ന് ജീവിച്ചാൽ ദൈവം തമ്പുരാൻ പാതാളത്തിലേക്ക് നമ്മെ തള്ളിക്കളയും. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ആകിലും രാത്രിക്കാൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നവരിൽ അനേകരും വിശ്വാസികളെ ദൈവമക്കളാണല്ലോ. ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്നവരായ നമ്മളും നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്ന നമ്മളും നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞ, ദൈവത്തെ തള്ളിക്കളയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1-2 എക്സാമ്പിൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ രഹസ്യ പ്രാർത്ഥനകൾ മുടങ്ങിയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? രഹസ്യമായി കർത്താവിന്റെ പാദപീഠത്തിൽ എഴുന്ന് പ്രാർത്ഥിക്കുവാൻ നീ മറന്നുപോയിട്ടുള്ളപ്പോൾ നീ ദൈവത്തെയാണ് ഉപേക്ഷിച്ചിട്ടുള്ളത്. അതാ തിരുവെടുത്ത് പറയുന്ന രഹസ്യ പ്രാർത്ഥന മുടങ്ങിയപ്പോൾ നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചു. ദൈവത്തിന്റെ വചനം വായിക്കുവാൻ നമ്മൾ വിട്ടുപോയിട്ടുള്ളപ്പോൾ ദൈവത്തെയാണ് നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ളത്, ദൈവത്തെയാണ് മറന്നുപോയിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുവാനിരിക്കുമ്പം ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റും പ്രാർത്ഥിക്കുവാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സഹോദരാ, നീ ദൈവത്തെ മറന്നുപോയി. ഭക്ഷണം കഴിക്കുമ്പം ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ, ഭക്ഷണം കഴിച്ചിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ മറന്നിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തെ മറന്നുപോയി. യാത്ര പുറപ്പെടുമ്പം ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ മറന്നെങ്കിൽ ദൈവത്തെയാണ് മറന്നിട്ടുള്ളത്. യാത്ര കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ മറന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തെയാണ് മറന്നിട്ടുള്ളത്. ആകയാൽ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ അമ്മ പറയുന്നു, ഈ ജനം എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഇന്ന് രാത്രിക്കാൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തെ മറന്നുപോയിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം, യഥാസ്ഥാനപ്പെടണം. നമുക്ക് ഇപ്രകാരം ഒരു മനസ്സാണ് വേണ്ടത്. ഒരിക്കലും വേദശാസ്ത്രി പറഞ്ഞു, നമുക്കൊരു ചുങ്കക്കാരന്റെ മനസ്സുണ്ടായിരിക്കണം. ഒരു ഭക്തൻ, ഒരു ദൈവപൈതലിന് ഒരു ചുങ്കക്കാരന്റെ മനസ്സുണ്ടായിരിക്കണം. എന്താണ് ചുങ്കക്കാരന്റെ മനസ്സെന്ന് പറയുമ്പോൾ, ആ ചുങ്കക്കാരന്റെ മനസ്സ് അവൻ സ്വർഗത്തേക്ക് നോക്കുമ്പോലും നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് നിലവിളിച്ചു, കർത്താവേ പാപിയാ എന്നോട് കരുണയുണ്ടാകണമേ. ദൈവത്തിന്റെ സന്നിധീകരിക്കുകയല്ല, ന്യായീകരിക്കുകയല്ല, മറിച്ച് ചുങ്കക്കാരനെ പോലെ സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ
ഭാവിയാ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് നിലവിളിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയട്ടെ. ദൈവം ഇസ്രായേൽ ജനത്തെ നോക്കി പറയുന്നു, അവർ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഇസ്രായേൽ ചെയ്ത ഒന്നാമത്തെ പാപം ദൈവത്തെ ഉപേക്ഷിച്ചതായിരുന്നു. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ദൈവത്തെ ഉപേക്ഷിച്ചു പോയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചാടുവരികൾ നമ്മുടെ നടപ്പിനെ നമുക്ക് വിചാരിക്കാം, നമ്മൾ ചെയ്തതിനെ നമുക്ക് ഓർത്തു നോക്കാം. രണ്ടാമത് ഈ പ്രവാചകൻ പറയുന്നത്, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ പാപം അവർ അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടുന്നു എന്നുള്ളതാണ്. എന്താണ് അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രവാചക വിശുദ്ധ പൗലോസ് ഇതേക്കുറിച്ച് കുറെ കൂടെ വ്യക്തമായിട്ട് എഴുതിയപ്പോൾ പറഞ്ഞു, സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയ്ക്ക് അവർ അടിമപ്പെട്ട് ജീവിച്ചു. അതാ പറഞ്ഞിരിക്കുന്നത്, സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ. ഇന്ന് ലോകത്തിൽ ദൈവങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ലോകത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കരുത്. നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിയാൽ അനേക ദൈവങ്ങളുണ്ട്, ആൾ ദൈവങ്ങളും ഉള്ള കാലഘട്ടത്തിലാ ജീവിക്കുന്നത്. സഹോദരി സഹോദരന്മാരെ, ഇന്ന് ചിലർക്ക് മദ്യത്തെ ദൈവത്തെ പോലെ കാണുന്നു, ചിലർ ദ്രവ്യത്തെ ദൈവത്തെ പോലെ കാണുന്നു, ചിലർ ലോകത്തിന്റെ സ്നേഹത്തെ ദൈവത്തെ പോലെ കാണുന്നു, ചിലർ അവരെ തന്നെ ദൈവത്തെ പോലെ കണ്ട് അവരെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്, ചിലർ സ്വന്തം മക്കളെ ദൈവത്തെ പോലെ കാണുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനൊന്നും ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കരുത്. അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടുന്നവരായി തീരരുത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനുള്ള സ്ഥാനം ലോകത്തിലും ലോകപ്രകാരമുള്ള ഏതെങ്കിലും വസ്തുവിന് കൊടുത്താൽ, നിന്റെ മക്കൾക്ക് കൊടുത്താൽ, നിന്റെ സമ്പത്തിന് കൊടുത്താൽ, നിന്റെ ആരോഗ്യത്തിന് കൊടുത്താൽ, നിന്റെ കുടുംബത്തിന് കൊടുത്താൽ, നീ അന്യ ദൈവത്തിന് ധൂപം കാട്ടുന്നവനായി കാണപ്പെടുവാൻ ഇടയായി തീരുക. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് വിളിച്ചു പറയുന്നു, താഴ്വരയിൽ അവർ അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടി. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദൈവത്തിന് കൊടുക്കേണ്ട അംഗീകാരം, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം നീ ലോകത്തിലെ മറ്റേതെങ്കിലും ഒന്നിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നിന്റെ ജീവിതത്തിന്റെ വഴികളെ തിരിഞ്ഞു നോക്കുവാൻ ചിന്തിച്ചാട്ടെ, നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇന്ന് രാത്രിക്കാലം നീ തീരുമാനിച്ചാട്ടെ. ഇസ്രായേൽ താഴ്വരയിൽ ചെയ്ത രണ്ടാമത്തെ പാപം, അവർ അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടുന്നവരായി തീർന്നു. സമയം കടന്നുപോകുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. അതിന്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇസ്രായേൽ താഴ്വരയിൽ മറ്റൊരു പാപം ചെയ്തു. അവർ ചെയ്തത് കുറ്റമില്ലാത്ത രക്തം ആ താഴ്വരയിൽ അവർ ചിന്തുവാനിടയായി തീർന്നു. ഇസ്രായേൽ താഴ്വരയിൽ കുറ്റമില്ലാത്ത രക്തം അവർ ചിന്തുവാനിടയായി തീർന്നു. എന്താണ് സംഭവമെന്നറിയാമോ? ഈ ബെൻഹിന്നോം താഴ്വരയിൽ ബാൽ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ തീകൂട്ടി ദൈവപ്രസാദത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ അവർ ബലികടിപ്പിച്ചു. അങ്ങനെ കുറ്റമില്ലാത്ത രക്തം താഴ്വരയിൽ അവർ ചിന്തുവാനിടയായി തീർന്നു. ബാൽ വിഗ്രഹങ്ങളെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി താഴ്വരയിൽ തീകൂട്ടി കുറ്റമില്ലാത്ത കുഞ്ഞുങ്ങളെ ദേവപ്രീതിക്ക് വേണ്ടി ബലികഴിപ്പിച്ചപ്പോൾ തമ്പുരാൻ വിളിച്ചു പറയുന്നു, കുറ്റമില്ലാത്ത രക്തം താഴ്വരയിൽ അവർ ചിന്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, താഴ്വരയിൽ നമ്മുടെ വഴികളെ നമുക്കൊന്ന് വിചാരിച്ചു നോക്കാം. നാം ചെയ്തതിനെ നമുക്ക് ഒന്ന് ഓർത്തു നോക്കാം. ഇന്നത്തെ ലോകത്തിലേക്ക് നമുക്ക് നോക്കിയാൽ എത്രയോ കുഞ്ഞുങ്ങൾ പാപത്തിനടിമപ്പെട്ട് ജീവിക്കുന്നു, എത്രയോ പേർ കുറ്റവാളികളായി സമൂഹത്തിൽ കാണപ്പെടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജുവൈനൽ കസ്റ്റഡികൾ മോഷണത്തിലും പീഡനത്തിലും കൊലപാതകത്തിലും പിടിക്കപ്പെട്ട പ്രതികളായി കുഞ്ഞുങ്ങൾ കാണപ്പെടുന്നത് കാണുമ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം, എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ഈ നിലവാരത്തിലായി തീർന്നു? കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് പീഡന കേസിൽ പ്രതിയായി? കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് കൊലപാതകികളായി തീർന്നു? കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് മോഷ്ടാക്കളായി മാറ്റപ്പെട്ടു? ഒരു പരിധിവരെ മാതാപിതാക്കളുടെ ദുർമാതൃകകളാകും മക്കൾ ലോക സ്നേഹികളായി തീരുവാൻ കാരണമെങ്കിൽ, മാതാപിതാക്കളുടെ അമാതൃകയാകണോ മക്കൾ കുലപാതകയായി തീരുവാൻ കാരണമായി തീർന്നതെങ്കിൽ, മാതാപിതാക്കളുടെ ജീവിതത്തിന്റെ തെറ്റുകൊണ്ടാകണോ മക്കൾ മോഷണ കേസിൽ പ്രതിയായി തീർന്നതെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരാ, നിന്റെ ജീവിതത്തിന്റെ കുറവ് കൊണ്ട് നിന്റെ കുഞ്ഞ് വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നീ താഴ്വരയിൽ കുറ്റമില്ലാത്ത രക്തം ചിന്തുന്ന പാപിയാണ്. നീ താഴ്വരയിൽ കുറ്റമില്ലാത്ത രക്തം ചിന്തുന്ന ഒരു പാപിയാണെന്ന് മനസ്സിലാക്കണം. നിന്റെ ജീവിതത്തിൽ പാപമാണോ? നിന്റെ ജീവിതത്തിലെ ക്രമക്കേടുകളാണോ? നിന്റെ ജീവിതത്തിന്റെ അശുദ്ധിയാണോ നിന്റെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നത്, അവരെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നത്, അവരെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നീ ചെയ്യുന്ന പാപം താഴ്വരയിൽ കുറ്റമില്ലാത്തവരുടെ രക്തം ചിന്തുക. ഇന്നത്തെ പലപ്പോഴും സംഭവിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തുന്നില്ല, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് കുറ്റമില്ലാത്തവരുടെ രക്തം താഴ്വരയിൽ ചിന്തപ്പെടുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സഭായോഗത്തിന് വരാ
കൂടാതെ ആരാധനയിൽ സംബന്ധിക്കുവാൻ സംബന്ധിക്കാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു വിടുന്നെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരാധനയിൽ സംബന്ധിക്കാതെ പഠിപ്പിക്കുവാൻ പറഞ്ഞു വിടുന്നെങ്കിൽ, നിങ്ങൾ ചാഴ്വരയിൽ കുറ്റമില്ലാത്ത രക്തം ചിന്തിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുക. വേദപുസ്തകം വായിക്കേണ്ട സമയത്ത് ബൈബിൾ വായിക്കാതെ ലോകജ്ഞാനം വായിക്കുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നിർബന്ധിക്കേണ്ടുവെങ്കിൽ ഒരു യാഥാർത്ഥ്യം വായിച്ച് മനസ്സിലാക്കിക്കോ, നിങ്ങൾ കുറ്റമില്ലാത്ത രക്തം താഴ്വരയിൽ ചിന്തിക്കൊണ്ടിരിക്കുക. ഇതാ യിരെമ്യാവ് പറയുന്നു, താഴ്വരയിൽ കുറ്റമില്ലാത്തവന്റെ രക്തം അവർ ചിന്തിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, താഴ്വരയിൽ നിന്റെ വഴിയെ നീ എന്ന് വിചാരിച്ചാട്ടെ, നീ ചെയ്തതിനെ ഓർത്തു നോക്കുക. ഈ നിലവാരത്തിൽ ഇസ്രായേൽ ജനം പാപം ചെയ്ത് താഴ്വരയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവാചകനെ യിരെമ്യാവ് ഒരിക്കൽ ഈ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോയി. താഴ്വരയിൽ ജനത്തിന്റെ അവസ്ഥ നേരിട്ട് കാണുവാൻ കത്തിക്കൊണ്ടിരിക്കുന്ന ബെൻഹിന്നോം താഴ്വരയിലേക്ക് പ്രവാചകൻ കടന്നുപോയപ്പോൾ അവന്റെ കയ്യിൽ ഒരു പാത്രവും ഉണ്ടായിരുന്നു. ഈ പാത്രവും കൊണ്ട് പോയിട്ട് ജനം അകൃത്യം ചെയ്യുന്നത് കണ്ടിട്ട്, ജനം പാപം ചെയ്യുന്നത് കണ്ടിട്ട് അവരുടെ സാക്ഷ്യത്തിന് വേണ്ടി അവനെ പാത്രം വലിച്ചെറിഞ്ഞുടച്ചു. അവൻ ഉറഞ്ഞെറിഞ്ഞുടച്ചിട്ട് പറഞ്ഞു, ദൈവം പാപികളെ ഇപ്രകാരം ചെയ്യും. ഇങ്ങനെ അവൻ വിളിച്ചു പറഞ്ഞു, അവന്റെ കയ്യിലിരിക്കുന്ന പാത്രം എറിഞ്ഞുറച്ചോട്ടവൻ പറഞ്ഞു, ദൈവം പാപികളെ ഇപ്രകാരം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവൻ എന്താ ചെയ്യുന്നറിയാമോ, അവൻ അവിടെ ഇരുന്ന് വിങ്ങിപ്പൊട്ടി കരയുവാൻ തുടങ്ങി. യിരെമ്യാവ് അവിടെ ഇരുന്ന് വിങ്ങിപ്പൊട്ടി പറയുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു യിരെമ്യാവിനേക്കാൾ വലിയവനാണ്. നമ്മെ നോക്കി അവൻ എത്രമാത്രം കരയുമായിരിക്കും. ഇസ്രായേൽ ജനത്തിന്റെ അകൃത്യമോത്ത് താഴ്വരയിൽ വിങ്ങിപ്പൊട്ടി കരഞ്ഞ് യിരെമ്യാവിനെ നിങ്ങൾ കാണുന്നുവെങ്കിൽ, ഇന്ന് രാത്രി കാലം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ. സ്വർഗത്തിൽ നിന്ന് നോക്കി നമ്മുടെ പാപങ്ങളെ കണ്ട് തമ്പുരാൻ എത്രമാത്രം കരഞ്ഞായിരിക്കും, നമ്മുടെ യേശു എത്രമാത്രം കരയുന്നുണ്ടായിരിക്കും. നമ്മുടെ യേശു കരയുന്നവനാ യേശുവാണ്. ഇന്ന് രാത്രി കരയുന്നവനാ യേശുവിനെ നിങ്ങൾ കാണണം. യെരുശലേമിന്റെ അടുത്തേക്ക് കർത്താവ് വന്നിട്ട് യെരുശലേമിന്റെ അകൃത്യവും സംഭവിക്കുവാൻ പോകുന്ന നാശവും കണ്ടിട്ട് യെരുശലേമിനെ നോക്കി നമ്മുടെ കർത്താവ് വാ വിട്ട് കരയുവാനിടയായി തീർന്നു. നമ്മുടെ യേശു കരയുന്നവൻ, പാപികളെ നോക്കി കരയുന്നവൻ. നമ്മുടെ യേശു യെരുശലേമിനെ നോക്കി കരഞ്ഞു, യിരെമ്യാവ് ജനത്തെ നോക്കി കരഞ്ഞെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവ് നമ്മെ നോക്കി കരയുന്നവനാണ്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വയനീതികളെ നമുക്ക് വിടാം. നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവേ, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ ദുഃഖിപ്പിച്ചല്ലോ എന്നോർത്തിട്ട് നമുക്ക് താഴ്വരകളിലേക്ക് ഇറങ്ങിച്ചല്ല. ബെൻഹിന്നോം താഴ്വര നരകത്തിന്റേക്കുള്ള വാതിലുകളാണ്. ആകയാൽ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തെ ദുഃഖിപ്പിച്ച്, ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് അന്യ ദൈവങ്ങൾക്ക് നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുത്ത് കുറ്റമില്ലാത്ത രക്തം ചിന്തി പാപത്തിന്റെ വഴികളിൽ നരകത്തിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് നിന്റെമെങ്കിൽ, നിന്നെ നോക്കി കരയുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകരുത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം എഴുതി, കർത്താവേ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കിയിട്ട് ശാശ്വതമായ മാർഗത്തിലൂടെ എന്നെ നടത്തണമേ. ഇന്ന് രാത്രി കാല എല്ലാ ദൈവമക്കളുടെ ഹൃദയത്തിൽ ആ വാക്യം മുന്നോട്ട് വരുവാനിടയായി തീരട്ടെ. വ്യസനത്തിനുള്ള മാർഗം എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കിയിട്ട്, കർത്താവേ നിന്നെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും വഴി എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കിയിട്ട് എന്നെ ശാശ്വതമായ ജീവന്റെ മാർഗത്തിലൂടെ നടത്തണമേ. ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിൽ സംബന്ധിക്കുന്ന എത്ര ദൈവമക്കളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അവസ്ഥ എന്ത്? കാലടികൾ താഴ്വരയിൽ എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തെ നിങ്ങൾ ദുഃഖിപ്പിക്കുന്നുവോ? ദൈവം നിങ്ങളെ നോക്കി കരയുന്നുണ്ടോ? ആകയാൽ ദൈവസന്നിധിയോട് നമുക്ക് അടുത്തു വരാം. പാപത്തിന്റെ താഴ്വരയാകുന്ന ബെൻഹിന്നോം അത് ന്യായവിധിയുടെ താഴ്വരയാണ്, അത് നിത്യ നരകത്തിന് നിഴലാണ്. പാപം ചെയ്ത് ജീവിക്കുന്ന സഹോദരനെ, സഹോദരിയെ നിത്യമായി നമ്മൾ നരകത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ ന്യായവിധിയിൽ അകപ്പെടുവാൻ ഇടയായിത്തീരും. ദൈവ ക്രോധാഗ്നിയിൽ വെന്തരിയുവാൻ ഇടയായിത്തീരും. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിന്നെ ചൊല്ലി കരയുന്ന യിരെമ്യാവിനെ കണ്ടാട്ടെ. നിന്നെ ചൊല്ലി കരയുന്ന യിരെമ്യാവിനേക്കാൾ വലിയവനായ യേശുവിനെ നീ കണ്ടാട്ടെ. കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ നിനക്ക് കഴിയട്ടെ. ആകയാൽ വായിച്ച കുറവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു, ചാഴ്വരയിൽ നിന്റെ നടപ്പ് വിചാരിക്കുക, നീ ചെയ്തതിനെ അറിയുക എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഇസ്രായേൽ ജനം പാപം ചെയ്ത് ജീവിച്ച ഒരു താഴ്വരയെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അത് ബെൻഹിന്നോം താഴ്വര, അഥവാ തോഫെത്തിന്റെ താഴ്വര, അഥവാ കുലത്താഴ്വര. ആ താഴ്വരയിൽ പാപം ചെയ്ത് ജനം നരകത്തിൽ